ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂറ്റി ആണ് പഠിച്ചത് അതിന് മുമ്പത്തെ വീഡിയോ ലിമിറ്റ് പഠിച്ചു കണ്ടിന്യൂറ്റി ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റിയിലെ കുറച്ച് പ്രോബ്ലം ആണ് ചെയ്യുന്നത് എക്സാമ്പിൾ എക്സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സിക്സ് ഡിവൈഡ് ബൈ എക്സ്ക്വയർ മൈനസ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു ഹാസ് കണ്ടിന്യൂസ് എക്വൽ ടു ഫൈൻ ദ എക്സ് ഇതാണ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സ് ഈക്വൽ ടു എക്സ് നോട്ടീക്വൽ ടു റ്റുവിൽ ഇതാണ് എക്സ് നോട്ടീക്വൽ ടു റ്റൂവിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടൂവിൽ ഇതൊരു എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ഫങ്ഷൻ ഇങ്ങനെ മാറ്റി എഴുതി എന്നിട്ട് എക്സ് നോട്ടീക്വൽ ടു ടു ആയതുകൊണ്ട് ഇതാ എക്സ് മൈനസ് ടൂവും എക്സ് മൈനസ് ടൂവും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും എക്സ് നോട്ട് ഈക്ല എക്സ് ഈക്വൽ ടു ടുവിൽ ആണ് ക്യാൻസൽ ചെയ്യാൻ പാടില്ല സീറോ ബൈ സീറോ ആവും അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു ടുവിൽ ഇതിന്റെ വാല്യൂ ഇതാണ് എക്സ് ഈക്വൽ ടു മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇതാണ് എഫക്ട്സ് ഇനി എക്സ് ഈക്വൽ ടുവിൽ ഇതിന് നമ്മൾ ഫൈവ് ബൈ ഫോർ എന്ന് കൊടുക്കുക ഈ വേ ഇതിന് ഈക്വൽ ടു ഈക്വൽ ടു ഫൈവ് അറ്റ് എക്സ് ഈക്വൽ ടു അപ്പൊ ഫംഗ്ഷൻ എന്തായി

അതിന് നമ്മൾ അതിന്റെ എക്സ്റ്റൻഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഉള്ളൂ നിങ്ങൾ എക്സ് നോട്ട് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടും അതാണ് അതാണ് അതിന്റെ എക്സ്റ്റെൻഷൻ അതാണിത് എക്സ്റ്റൻഷൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ് ഈക്വൽ ടു ട്യൂവ് കൂടെ കൊടുക്കാം അപ്പം ഇത് ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യുന്ന എക്സ് നോട്ട് ഈക്വൽ ടു റ്റൂവിലാണ് ക്യാൻസൽ ചെയ്യുക അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടും ആ ഫംഗ്ഷനിൽ നമ്മൾ അവിടെ എക്സ് മൈനസ് ടു ഇല്ല ആ ഫങ്ഷൻ നമുക്ക് എക്സീക്ലിറ്റ് ടൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റെൻഷൻ കിട്ടും ഇതാണ് ആ എക്സ്റ്റെൻഷൻ ഇതാണ് എക്സ്റ്റെൻഷൻ ഇനി നമുക്ക് അതിന് വേണമെങ്കിൽ അതിന്റെ കെർവെന്ന് നോക്കാം അതിന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം ഇതാണ് അതിന്റെ ഗ്രാഫ് ഇതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എഫ് എക്സ് പറയുന്നത് ഇവിടെ ടൂ ഡി ഈ ഫങ്ഷൻ വാല്യൂ ഇല്ല കണ്ടത് ഗ്യാപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ടൂവിൽ ഇതാണ് ഒറിജിനൽ ഫങ്ഷൻ ടൂവിൽ കണ്ടിന്യൂസ് അല്ല അതിൽ നമ്മൾ ടൂവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ടൂവിൽ ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു ഇതാ ഈ ടൂവിൽ ഇവിടെ ടു കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് ബൈ ഫോർന്ന് കിട്ടുക അപ്പൊ ഇതാണ് എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ എഫ് ഓഫെക്സ് അതാണ് അപ്പൊ നമ്മൾ ഈ ഇത് ഇതിന്റെ ഈ ഫങ്ഷന് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് നമ്മൾ എഴുതുക ഇങ്ങനെയാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സിക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു എക്സ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം എക്സ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് എഴുതാം അപ്പൊ ഈ ക്യാപിറ്റൽ എഫക്ട്സ് അതാണിത് അത് കണ്ടിന്യൂസ് ആണ് സ്മോൾ എഫക്ട്സ് കണ്ടിന്യൂസ് അല്ല അല്ലെങ്കിൽ ഇത് എഴുതുന്നതിന് പോലെ നമ്മള് എക്സിക്കൽ ടു എക്സിക്കൽ ടു സോറി എക്സിക്കൽ ടു ടു എക്സിക്കൽ ടു എക്സിക്കൽ ടൂറിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിന് ഈ എക്സിന് എക്സിക്കൽ ടി കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് ബൈ ഫോർ എന്നാണ് കിട്ടുക അപ്പോൾ അത് അവിടെ എക്സ്റ്റൻഷൻ ആവും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സ്മോൾ എഫ് ആണ് അതാണ് ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം ഇതാ പോയിന്റ് ആർ ദ ഫങ്ഷൻസ് തേർട്ടി തേർട്ടി ടു കണ്ടിന്യൂസ് ഒന്നാമത്തെ ഇതെവിടെയാണ് കണ്ടിന്യൂസ് ആകുന്നതാണ് ഇത് കണ്ടോ ഈ എക്സ് മൈനസ് ടു സീറോ ആകുന്നിടത്ത് കണ്ടിന്യൂസ് അല്ല അപ്പൊ എക്സ് മൈനസ് ടു സീറോ ആകുന്നിടത്ത് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു ടുവിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതായത് സീറോ ആകുന്നിടത്ത് കണ്ടിന്യൂസ് അല്ല എക്സ് പ്ലസ് ടു ഹോൾ സ്ക്വയർ സീറോ ആകുന്നിടത്ത് കണ്ടിന്യൂസ് അല്ല അപ്പൊ എക്സ് സീക്വൽ ടു മൈനസ് ടു അതും കണ്ടിന്യൂസ് അല്ല മൈനസ് ടു ഇതും ഇവിടെയും കണ്ടിന്യൂസ് അല്ല ഇവിടെ എക്സ് ഈക്വൽ ടു കണ്ടിന്യൂസ് അല്ല ഇത് എക്സ് ഈക്വൽ ടു മൈനസ് ടു കണ്ടിന്യൂസ് അല്ല ഇത് ഈ ഈ ഈ നമ്മൾ എന്നിങ്ങനെ മാറ്റി എഴുതി അപ്പോൾ ഈ ഡിനോമേറ്റർ എക്സ് ഈക്വൽ ടു ത്രീ എക്സ് മൈനസ് ത്രീ മൈനസ് വൺ ആണ് ഇത് എക്സ് ഈക്വൽ ടു ഡിനോമേറ്റർ സീറോ ആയി പോകും അപ്പോൾ കണ്ടിന്യൂസ് അല്ല അതുപോലെ തന്നെ എക്സിക്കൽ ടു വണ്ണില് ഡിനോമേറ്റർ സീറോ അപ്പോഴും കണ്ടിന്യൂസ് അല്ല അതാണ് ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം ഇത് ഇതിങ്ങനെ മാറ്റി എഴുതി എക്സ് മൈനസ് ഫൈവ് ഇൻ ടു എക്സ് പ്ലസ് ടു അപ്പൊ എക്സ് മൈനസ് ടു സീറോ ആകുന്നപ്പോഴാണ് എക്സിക്കൽ ടു ഫൈവിൽ എക്സ് പ്ലസ് ടു സീറോ ആകുന്നപ്പോഴാണ് എക്സിക്കൽ ടു മൈനസ് ടുവിൽ അപ്പൊ ഇതിന്റെ ഡിനോമേറ്റർ സീറോ ആകുന്ന എക്സിക്കൽ ടു ഫൈവിലും x 2 ും ഇത് ഡിനോമേറ്റർ സീറോസ് ആണ് എക്സ് മൈനസ് വൺ പ്ലസ് സൈനക്സ് ഈ മോഡ് എക്സ് മൈനസ് വൺ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും സൈന എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും ഫോറോൾ എക്സ് എല്ലാ എക്സിനും ഈ ഈ രണ്ട് ഫങ്ഷനും കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് അതിന്റെ സമ്മ് കണ്ടിന്യൂസ് ആണ് എല്ലാ പോയിന്റിലും അതുകൊണ്ട് ഫസ്റ്റ് വൺ ഈ പോ ഇത് കണ്ടിന്യൂസ് ആണ് ഫോർ ഓൾ വാല്യൂസ് പ്രോബ്ലം ഇതാ ഡിനോമിനേറ്റർ സീറോ ആകുന്നോണ്ട് നോക്കിയാൽ മതി മോഡ് എക്സ് പ്ലസ് വണ് മോഡ് എക്സ് എപ്പോഴും പോസിറ്റീവ് ആണ് അതുകൊണ്ട് മോഡ് എക്സ് പ്ലസ് വൺ എപ്പോഴും പോസിറ്റീവ് ആണ് ഒരിക്കലും സീറോ ആവില്ല അതുകൊണ്ട് അതും എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് ഇനി നയൻറ്റീൻ പ്രോബ്ലം വൈ ഈക്കൾ ടു കോസെക്സ് എക്സ് ഈക്വൽ ടു സീറോയിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ് ഇനി ട്വന്റി എക്സ് പ്ലസ് ടു ഡിവൈഡ് ബൈ കോസെക്സ് ഈ കോസെക്സ് എപ്പോഴൊക്കെയാണ് സീറോ ആകുന്ന കോസ് നയൻറ്റി പൈ ബൈ അത് സീറോ ആകും അവിടെ കണ്ടിന്യൂസ് ആണ് പിന്നെയോ പൈ ബൈ ടു കണ്ടിന്യൂസ് ആണ് പിന്നെ ത്രീ പൈ ബൈ ടു കണ്ടിന്യൂസ് ആണ് ഫൈവ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ എന്താ അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത് എല്ലാ ഓട് എൻ പൈ ബൈ ടൂൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് അപ്പൊ നമ്മൾ അത് ഓഡിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എഴുതുന്നത് ടൂ എൻ മൈനസ് വൺ ബൈ ടു എൻ എന്താണ് ഈ ആണ് ടു എൻ മൈനസ് വൺ ഓഡാണ് അപ്പോൾ ഓട് മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് എല്ലാം ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് അതാണ് കണ്ടിന്യൂസ് ആണ് പ്രോബ്ലം നമ്പർ ഈ നോട്ട് ഈക്വൽ ടു ഇതാണ് കഴിഞ്ഞാൽ ഇതിന് ഫൈവ് കിട്ടും അപ്പം അത് നമ്മൾ ഒന്ന് സ്പിറ്റ് ചെയ്ത് എഴുതി എക്സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് അപ്പം എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ത്രീ ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ എക്സ് ഈക്വൽ ടു ത്രീലാണെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എക്സ് ഈക്വൽ ടു ത്രീയിലാണെങ്കിൽ ഈക്വൽ ടു ത്രീയിലാണെങ്കിൽ നേരത്തെ നമ്മൾ എക്സ്റ്റൻഷൻ എടുത്ത പോലെ തന്നെ എക്സ് ഈക്വൽ ടു ത്രീയിൽ ഇതാ ഇതിന് നമ്മൾ ത്രീ കൊടുക്കുക അപ്പം ഇവിടെ ഫൈവ് കിട്ടും അപ്പൊ അതിന്റെ എക്സ്റ്റൻഷൻ കിട്ടി അതാണ് ഇവിടെ അപ്പൊ എക്സ് ഈക്വൽ ടു ത്രീയിൽ ഇതും എക്സ് ത്രീ ആവുമ്പോൾ ഇത് ഇത് ഡിനോമീറ്റർ സീറോ ആയി പോകും അപ്പൊ എക്സ് ത്രീ ആവുമ്പോൾ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഫൈവ് ആണ് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ്

ഈ എത്രയാ സീറോ ആണ് അപ്പൊ ലിമിറ്റ് ടു ഇതിന്റെ വാല്യൂ എത്രയാണ് ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സിക്കൽ ടു പൈൽ കണ്ടിന്യൂസ് ആണ് നെക്സ്റ്റ് ടാൻജന്റ് ലൈൻ ആൻഡ് ആൻഡ് ഡെറിവേറ്റ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ട്രാൻജൻ ലൈനും ഡെറിവേറ്റീവാണ് അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം ഇതാണ് ഈ കർവ് വൈ ഈക്വൽ ടു എഫ് ഓ എക്സ് എന്ന് പറയുന്ന കർവ് അത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ് അത് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നോട്ടാണ് എക്സ് നോട്ട് എഫ് ഒ എക്സ് നോട്ടിലാണ് പി എന്ന് പറയുന്ന പോയിന്റ് അതാണ് പി എന്ന് പറയുന്ന പോയിന്റ് ആ കറിവിന്റെ തൊട്ടടുത്തൊരു പോയിന്റ് ആണ് ക്യൂ ഈ കറിന്റെ മുകളിൽ തൊട്ടടുത്തായിട്ടാണ് കാണുന്നത് ആക്സ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ആദ്യത്തെ പോയിന്റ് എക്സ് നോട്ട് എഫ് എക്സ് നോട്ട് രണ്ടാമത്തെ പോയിന്റ് എക്സ് നോട്ട് പ്ലസ് എച്ച് എഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ആ കർവിലെ രണ്ട് പോയിന്റുകൾ ഇത് ഇത് രണ്ടും അടുത്തടുത്ത പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് കർവ് ഇതാണ് കർവ് കറവ് അത് നിങ്ങൾ ഓർമ്മ വേണം ഇനി ഈ കറിവിലെ ഈ പോയിന്റും ഈ പോയിന്റും കൂടെ കൂട്ടി യോജിച്ചുകൊണ്ട് വരയ്ക്കുന്ന ലൈനാണിത് ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ എക്സാക്സ് വൈ ആക്സ് ഉള്ള ഹൈറ്റ് ഇതാണ് ഹൈറ്റ് രണ്ട് പോയിന്റും തമ്മിലുള്ള ഹൈറ്റ് എഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് നോട്ട് ഇത് എക്സാക്സിലുള്ള ഡിസ്റ്റൻസ് എച്ച് അപ്പോൾ അതിനെ അതിന്റെ ഹൈറ്റിനെ അതിന്റെ വിട്ട് കൊണ്ട് എക്സാക്സ് ഉള്ളതിനൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന ഇതാണ് അപ്പൊ ഈ ഈ രണ്ട് പോയിന്റും വളരെ അടുത്താണെങ്കിൽ എച്ച് എന്തായിരിക്കും എച്ച് ടെൻസ് ടു സീറോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇതാ അതിനെയാണ് പറയുന്നത് ഇത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ അറ്റ് പി ഇതാ സ്ലോപ്പ് ഓഫ് ദ ഇതാ വളരെ ഇതാണ് ആ ലൈൻ വരച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് തമ്മിൽ ആ എച്ച് വളരെ സ്മോൾ ആകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് വളരെ അടുത്താകുമ്പോൾ ഇത് ഈ പോയിന്റിലെ ടാൻജന്റ് ആയി മാറും ഈ ടാഞ്ചെൻറിന്റെ സ്ലോപ്പാണിത് സ്ലാൻ സ്ലാ ടാഞ്ചെ സ്ലോപ്പിനെയാണ് അറ്റ് പി പി എന്ന് പറയുന്ന പോയിന്റില് ടാഞ്ചൻറ്റിന്റെ ടാഞ്ചെന്റ് എന്ന് പറയുന്ന ഇതാണ് ആക്ച്വലി നമ്മൾ ഇവിടെ വരച്ച് അത് കാണാനായിട്ട് ആക്ച്വലി അകത്തി വരച്ചെന്നേ ഉള്ളൂ ആ എച്ച് വളരെ അടുത്താകുമ്പോൾ എച്ച് വളരെ ഇതാണ് എച്ച് ടെൻസ് ടു സീറോ ആകുമ്പോൾ ഈ ഈ ലൈൻ എന്തായി മാറി ഇതായി ടാൻജെൻ്റായി മാറി ആ ടാഞ്ചന്റിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ലൈൻ്റെ ലൈനിന്റെ ലൈൻ സ്ലോപ്പ് ഓഫ് ദ ട്രാൻജൻ ലൈൻ അറ്റ് പി ഇതാണ് ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് പി പി അറ്റ് എക്സ് നോട്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അത് നമുക്ക് ഇതാ അതിന്റെ ഡെഫിനേഷൻ നോക്കാം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇത് സ്ലോപ്പ് ഓഫ് ദ കർവ് y ഈക്വൽ ടു എഫക്ട്സ്

സ്ലോപ്പ് ഓഫ് ദ കേർ ഇതിനെ തന്നെ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ടാൻജൻഡ് ലൈൻ ടു ദ ദർ വറ്റ് ടാൻജൻഡ് ലൈനിന്റെ ഇതാണ് ഇതാണ് പറയുന്നത് ദി ലൈൻ ലൈൻ അറ്റ് അറ്റ് ദ ദ പി വിത്ത് സ്ലോപ്പ് ആ ടാൻജെൻ്റ് ലൈനിന്റെ സ്ലോപ്പിനെയാണ് സ്ലോപ്പും ഇത് തന്നെയാണ് രണ്ട് തരത്തിൽ പറയാം കർവിന്റെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കെർവിന്റെ സ്ലോപ്പ് പി എന്ന് പറയുന്ന പോയിന്റിന്റെ കെർവിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ ആ കർവിലെ പി എന്ന് പറയുന്ന പോയിന്റിലെ ടാഞ്ചെൻ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇത് രണ്ടും മൂന്ന് തന്നെയാണ് ഡെഫിനേഷൻ ഓർമ്മ വേണം നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം ഇതാണ് എക്സാമ്പിൾ ഫൈൻ ദ സ്ലോപ്പ് ഓഫ് ദ കർവ് വൈ ഈക്വൽ ടു വൺ ബൈ എക്സ്

അപ്പൊ നമ്മള് അതിലെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം എഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് എ ഡിവൈഡ് ബൈ എക്സ് അപ്പം എക്സ് എന്നുള്ളടത്ത് നമ്മള് എഫ് എന്തായിരിക്കും എച്ച് അപ്പൊ എക്സിന് എ കൊടുക്കുക എക്സിന് എ കൊടുത്താൽ എഫ് ഒ എന്തായിരിക്കും വൺ ബൈ എ ഡിവൈഡ് ബൈ എച്ച് ഇതാണ് അങ്ങനെ കിട്ടി ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും ഇത് സിംപ്ലിഫൈ ചെയ്യുക അപ്പം ഈ മൈനസ് എച്ചും 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 കൂടെ പോയി അപ്പം ഈ വാല്യൂ കിട്ടി ഈ വാല്യൂ കിട്ടി ഇനി നമ്മൾ എച്ചിന് സീറോ കൊടുക്കുക ലിമിറ്റ് എച്ച് ടെൻസ് സീറോ കൊടുത്താൽ മൈനസ് വൺ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും മൈനസ് വൺ ബൈ എ സ്ക്വയർ അതാണ് എയിലെ ഈ വൈ ഈക്വൽ ടു വൺ ബൈ എക്സിന്റെ സ്ലോപ്പ് എയിലെ സ്ലോപ്പ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് മൈനസ് വണ്ണിലെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എയുടെ സ്ഥാനത്ത് മൈനസ് വണ്ണ് കൊടുക്കുക എയുടെ സ്ഥാനത്ത് മൈനസ് വണ്ണ് കൊടുക്കുക എയുടെ സ്ഥാനത്ത് മൈനസ് വൺ കൊടുത്താൽ മൈനസ് വൺ ഡിവൈഡ് ബൈ മൈനസ് വൺ സ്ക്വയർ ദിക്കൽ ടു മൈനസ് വൺ അപ്പൊ എയിലെ സ്ലോപ്പ് മൈനസ് വൺ ബൈ എ സ്ക്വയറും എയിലെ സ്ലോപ്പ് മൈനസ് വണ്ണിലെ സ്ലോപ്പ് എക്ക് മൈനസ് വണ് കൊടുക്കുമ്പോൾ ദ മൈനസ് വൺ വൺ ഇത് നമ്മൾ ഇവിടെ നമ്മൾ അതിന്റെ ഫിഗർ നോക്കാം ഇതാണ് പഴത്തുന്നുണ്ട് ഇതാണ് ഇതാണ് വൺ ബൈ എക്സ് എന്ന് പറയുന്ന കർവ് ഇത് ഈ രണ്ടെണ്ണം അതാണ് വൺ ബൈ എക്സ് വൈ ഈക്വൽ ടു വൺ ബൈ എക്സിന്റെ അതിന്റെ സ്ലോപ്പിന്റെ നമ്മളിപ്പോ പ്രൂവ് ചെയ്ത സ്ലോപ്പ് മൈനസ് വൺ ബൈ എ സ്ക്വയർ ആണ് ഇത് മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇതേണ്ട അതിന്റെ സ്ലോപ്പ് ഇത് മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇതാ ഈ പോയിന്റിലെ സ്ലോപ്പ് മൈനസ് വൺ ബൈ എ സ്ക്വയർ ഈ പോയിന്റിലെ സ്ലോപ്പ് ഇതാ ടാഞ്ചൻ ലൈന്റെ സ്ലോപ്പ് പോയിരിക്കുന്നത് മൈനസ് വൺ ബൈ എ സ്ക്വയർ ഈ പോയിന്റിലെ സ്ലോപ്പ് മൈനസ് വൺ ബൈ എ സ്ക്വയർ മൈനസ് വണ്ണിലെ സ്ലോപ്പ് സ്ലോപ്പ് ഇതാണ് ചെയ്ത എക്ക് മൈനസ് വൺ സ്ലീപ്പ് സ്റ്റീപ് വെൻ എക്സ് ക്ലോസ് ടു സീറോ എക്സ് സീറോയോട് ക്ലോസ് ആകുമ്പോ ഇത് ഉണ്ടോ ഇതാണ് സ്റ്റീപ്പ് ആകും പറഞ്ഞത് എന്താ സീറോയോട് ക്ലോസ് ആകുമ്പോൾ സ്റ്റീപ്പായി അകലുമ്പോ എന്താകും കണ്ടോ അകലുമ്പോൾ അടുക്കുമ്പോ ഭയങ്കര സ്റ്റീപ്പായിരിക്കും അടുക്കുമ്പോ ഭയങ്കര സ്റ്റീപ്പ് ആയിരിക്കും അന്ന് പോകുന്നത് എന്തായിരിക്കും ലെസ് സ്ലീപ്പ് സ്റ്റീപ്പായിരിക്കും ലെസ് സ്റ്റീപ്പ് ആയിരിക്കും അങ്ങനെ പോകുന്നു ഓക്കേ